ഹലോ ഫ്രണ്ട്സ്, ഐ ആം സയ്യിദ് നജ്മു വിത്ത് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാവലിംഗ് ഫോട്ടോഗ്രാഫിയിലെ ഒരു ടെക്നിക്കാണ്. ഇന്ന് എവിടെ നോക്കിയാലും സഞ്ചാരികളാണ്, എല്ലാവരും ട്രാവലേഴ്സാണ്. ഇങ്ങനെ ട്രാവൽ പോകുമ്പോൾ ലാൻഡ്സ്കേപ്പോ അതുപോലെയുള്ള എന്തെങ്കിലും ലാൻഡ്മാർക്കുകൾ, ബിൽഡിങ്, ബീച്ചൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അതിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ എപ്പോഴും ഉണ്ടാവും. ഈ ടൂറിസ്റ്റുകൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ടൂറിസ്റ്റുകൾ ഇതിൽ ഉൾപ്പെടാതെ നമുക്ക് എങ്ങനെ ഫോട്ടോ എടുക്കാം എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ കൊച്ചിയിലെ പ്രധാനമായ മറൈൻ ഡ്രൈവിലാണുള്ളത്. ഈ മറൈൻ ഡ്രൈവ്, ഇത്രയും ആളുകൾ കൂടി നിൽക്കണ മറൈൻ ഡ്രൈവ്, ആളുകളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് എങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാം എന്നാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാമറയുടെ ബേസിക് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കഴിയുന്നതും യൂട്യൂബിൽ പോയിട്ട് അത് കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആളുകളെ ഒഴിവാക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വെക്കാൻ പോണ സെറ്റിങ്, എനിക്ക് കുറച്ച് ഡെപ്തില് ആ ബ്രിഡ്ജും ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ അപ്പുറത്തിൽ ടെന്നിൽ സെറ്റ് ചെയ്യാണ്. അപ്പുറത്തിൽ ടെന്നിൽ സെറ്റ് ചെയ്യുമ്പോൾ ISO എന്തായാലും നമ്മൾ പകലിൽ വേണ്ടത്ര വിളിച്ചുകൊണ്ട് ISO ഞാൻ 100 സെറ്റ് ചെയ്തു. അപ്പർച്ചർ 10, അതിനെനിക്ക് വേണ്ട ഷട്ടർ സ്പീഡ് ഞാൻ നോക്കിയപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ കിട്ടിയ ഷട്ടർ സ്പീഡ് 200. ഇനി നമ്മളിതിന് വളരെയധികം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ നമ്മൾ 10 or 12 പിക്ചർ എടുത്തിട്ട് അത് അലൈൻ ചെയ്ത് ഒരു പിക്ചർ ആക്കിയിട്ടാണ്, ഫോട്ടോഷോപ്പ് കൊണ്ടുപോയിട്ട് ഒരു പിക്ചർ ആക്കിയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പിക്ചറിലും ഒരേപോലുള്ള ഫോക്കസാണ്. ഫോക്കസ് മാറിപ്പോയാൽ നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് കിട്ടാത്തതുകൊണ്ട് ഫോക്കസ് മാറിപ്പോയതായിരിക്കാം. ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്തതിന് ശേഷം ഫോക്കസ് മാനുവൽ ഫോക്കസിലേക്ക് തട്ടുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഫോക്കസ് ചെയ്തു, ഫോക്കസ് മാനുവൽ ഫോക്കസിലിട്ടു. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ ആളുകൾ അധികം നിൽക്കാതെ സ്റ്റേ ചെയ്യാതെ പെട്ടെന്ന് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ മിനിറ്റിലും ഓരോ പടം വെച്ചിട്ട് നമുക്ക് 10 or 12 പടങ്ങൾ എടുക്കാം. അങ്ങനെ നമുക്ക് അതിനുശേഷം നമുക്കിത് ഫോട്ടോഷോപ്പ് കൊണ്ടുപോയിട്ട് നമുക്ക് അലൈൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളെല്ലാം കമ്പ്യൂട്ടർക്ക് കോപ്പി ചെയ്തു. ആ കോപ്പി ചെയ്ത ഫോൾഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ബ്രിഡ്ജിൽ ഏത് ഷോട്ട് നോക്കുകയാണെങ്കിലും ഒരുപാട് പേര് ബ്രിഡ്ജിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കാണാം. ആളുകൾ ഒരിക്കലും ഒഴിവായി പോകില്ല ബ്രിഡ്ജിൽ നിന്ന്. എപ്പോഴും ഇങ്ങനെ കുറേ ആൾക്കാർ പിക്ചർ എടുത്തുകൊണ്ട് സെൽഫി എടുത്തുകൊണ്ടൊക്കെ ഉള്ള പടങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഫോട്ടോഷോപ്പ് തുറന്ന് നമ്മൾ ഫയലിൽ പോയിട്ട് സ്ക്രിപ്റ്റിലേക്ക് പോവാം. സ്ക്രിപ്റ്റിൽ പോയിട്ട് സ്റ്റാറ്റിറ്റിക്സ് എന്ന ഓപ്ഷനിൽ പോവാം. സ്ക്രിപ്റ്റ് സ്റ്റാറ്റിറ്റിക്സ് അതിൽ ഓപ്പൺ ചെയ്ത് ബ്രൗസ് ചെയ്തിട്ട് നമ്മുടെ ഫോൾഡർ, നമ്മൾ പിക്ചറിട്ട ഫോൾഡർ കാണിച്ചു കൊടുത്ത് മുഴുവൻ സെലക്ട് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. മാക്സിമം, മീൻ, മെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിലൊക്കെ പോയി ചെയ്ത് നോക്കാം. അതിലൊക്കെ പലതരത്തിലുള്ള എഫക്റ്റുകളാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇവിടെ എനിക്ക് മാക്സിമം ചെയ്തപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടിയത്. നമ്മൾ ആ റിസൾട്ടിൽ ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് മീനിലും മെയ്ഡിലൊക്കെ പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇതിൽ കിട്ടിയത് മാക്സിമത്തിൽ പോയപ്പോഴാണ് എനിക്ക് നല്ലൊരു ഒരു എഫക്റ്റ് കിട്ടിയത്. അല്ല, ഇപ്പോൾ ഈ പടത്തിൽ ആളുകളൊക്കെ റിമൂവ് ആയിട്ട് ആ ബ്രിഡ്ജ് മാത്രം നമുക്ക് കിട്ടി. കുറച്ച് ബ്രൈറ്റ്നെസ് കൂടിയിട്ട് തോന്നും, കുറച്ച് ബ്രൈറ്റ്നെസ് കുറച്ച് നമുക്ക് ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റൊക്കെ വേണേൽ കളറ് കുറച്ച് കൂട്ടും കുറവൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്ക് പിക്ചർ സേവ് ചെയ്യാം. സേവ് ചെയ്ത് നോക്കുമ്പോൾ ആളുകളൊക്കെ പോയിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു പിക്ചറാണ് ഇപ്പോൾ കിട്ടിയത്. ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമ്മൾ ട്രാവലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു ലാൻഡ്മാർക്കോ അല്ലെങ്കിൽ ബീച്ചോ ബിൽഡിങ്സോ ആളുകൾ ഒഴിവാക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നത്. ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് ഉടൻ ഞാനെത്തും. അത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ചെയ്യണം. ഐ ആം സയ്യിദ് നജ്മു വിത്ത് യു. താങ്ക് യു സോ മച്ച്.